നാമത്തിൻ്റെ മാത്രമുണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് പിന്നെയും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവവിളിയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും കൂടി വരാൻ പറ്റുന്നത് പലപ്പോഴും അതൊരു വളരെ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും കൂടി വരാമല്ലോ എന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കും. പക്ഷേ അല്ല, നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനും വെച്ചിട്ടൊക്കെ നമുക്കറിയാം നമുക്ക് കൂടി വരാൻ പറ്റുന്നത് തന്നെ ദൈവം നമുക്ക് തരുന്നൊരു വലിയൊരു പ്രിവിലേജാണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കൂടി വരാൻ ദൈവം തരുന്നൊരു സമയം നമ്മൾ വിചാരിക്കും എപ്പോഴും എപ്പം വേണമെങ്കിൽ നമുക്ക് കൂടി വരാമല്ലോ, സ്വർമാരൊക്കെ അടുത്തുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ നോ കറണ്ട് സിറ്റുവേഷൻ, വേൾഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം കൂടി വരാൻ പറ്റുന്ന തന്നെ ദൈവം നമ്മളോട് ചെയ്യുന്നൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ കാരണം നമ്മളെ ഉത്സാഹത്തോടെ നിർത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ദൈവം ആ പ്രൊവിഷൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മോട് സംസാരിച്ച ചില കാര്യങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളെ കേൾപ്പിച്ചു ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മൾ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾപ്പിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം എല്ലാം വളരെ ഈസിയായി തോന്നുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല. God is talking about something in which to the next level. നമുക്ക് അറിയാം, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്താം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ പത്താം ക്ലാസ്സിലെ പോർഷൻ ഇച്ചിരൂടെ എളുപ്പമായിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ചെല്ലും. നമുക്കറിയാം പത്താം ക്ലാസ്സിലെ പോർഷൻ ഇച്ചിരൂടെ ടഫായിരിക്കും, പക്ഷേ ഓഫ് കോഴ്സ് ആ ഒരു പത്താം ക്ലാസ്സിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ കർത്താവിന് ഹൃദയത്തിലൊരു താല്പര്യമുണ്ട്. എന്താണ് ആ താല്പര്യം? അതിനെ അടുത്തൊരു ഗ്രേഡിലോട്ട് നടത്തണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് നമ്മളെ ഓരോ ക്ലാസ്സിലും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കും, ഓക്കെ ലെറ്റ് സ്റ്റോപ്പ്, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സോ കൊണ്ട് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് വേണമെങ്കിലും നമുക്ക് നിർത്താനായിട്ട് കഴിയും. യുവർ സ്പിരിച്വൽ ലൈഫ് ഒക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും പല സഭകളിലും നമുക്ക് പെർപ്പച്വലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആത്മീയ ജീവിതത്തിൽ വളരാത്ത ഒത്തിരി പേര് കാണും. ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് വളരണമെങ്കിൽ വി വിൽ ഹാവ് ടു ബി വില്ലിംഗ് ടു ടേക്ക് ടഫർ അസൈൻമെൻറ്റ്സ്. ഇച്ചിലൂടെ ടഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഉള്ള ഒരവസരം നമ്മൾ ദൈവത്തിന് കൊടുക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിനോട് പറഞ്ഞാൽ മതി, കർത്താവ് എന്നെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, എന്നെ ഇങ്ങനെ അങ്ങ് വിട്ടേര് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് ബുദ്ധിമുട്ടിക്കുകയല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവം നമ്മളെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. ദൈവം നിങ്ങളെ ഒരു, കാരണം നമുക്ക് ഉപയോഗശൂന്യമായ ഒരു ഒരു പാത്രമായി, ചില പാത്രങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ട്, വർഷങ്ങളായി അതവിടെ ഇരുന്നാലും ആരും അതിനെ ഉപയോഗിക്കാറില്ല, കാരണം അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്നാൽ ചില പാത്രങ്ങളുണ്ട് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പാത്രമാണ്, ആര് അതിഥികൾ വന്നാൽ കൊടുക്കുന്ന പാത്രങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി പാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ആയിരിക്കുമ്പോൾ കർത്താവെ ഞാൻ അങ്ങയുടെ സന്നിധിൽ യൂസ്ഫുൾ ആയിരിക്കാൻ, അങ്ങയുടെ സന്നിധിൽ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ മനസ്സോടുകൂടെ തന്നെ നമ്മൾ. സോ ദാറ്റ് മീൻസ് വി മസ്റ്റ് ബി വില്ലിംഗ് ടു ലേൺ, വി മസ്റ്റ് ബി വില്ലിംഗ് ടു ഒബേ, വി മസ്റ്റ് ബി വില്ലിംഗ് ടു ഗോ ഫോർവേഡ്. നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് വളരെ താല്പര്യത്തോടെ തന്നെ നമുക്ക് വന്നേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദീസ് തിങ്സ് ഐ റൈറ്റ് യു ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ. ഒന്ന് യോഹന്നാൻ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:4. Yeah, that these things that we write to you, unnoda vaakyam vaiche nammala santosham poornamaaguva njangal idu ningal kelukku. Yeah, appo apostolan ee particular lekhanam ezhuthunnathinte taalpariyam mattu vaakyathil paranjal adheham endanu paranjathu, ningalde santosham poornamaaganam, that your joy may be full. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മലയാളത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വിജയം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, നല്ലൊരു ഭക്ഷണം കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ആ വേർഡല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ് അഗെയിൻ. ദാറ്റ് ദീസ് തിങ്സ് ദാറ്റ് വി റൈറ്റ് ടു യു ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ. അപ്പോൾ ഈ ലോകത്തിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സന്തോഷത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കാരണം ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ സന്തോഷം, ദൈവത്തിൻ്റെ ആത്മാവിൽ ഉള്ള ഒരു സന്തോഷത്തിൽ ലോകത്തിലുള്ള ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തെക്കുറിച്ചല്ല അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത് ആത്മാവിൽ ഉള്ള ഒരു സന്തോഷം. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആ ഒരു അധ്യായത്തിൽ നമ്മൾ ആത്മാവിൻ്റെ ഫലമോ നമ്മൾ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്? സ്നേഹം. ആ ബാക്കി ഒന്ന് വേഗം എടുത്ത് വായിച്ച് ഗലാത്യർ ചാപ്റ്റർ 5:22 ഗലാത്യർക്കെതിരെ ലേഖനം. ആ അതേ നമുക്ക് മലയാളത്തിൽ വാക്കുകൾ ഇംഗ്ലീഷിൽ വായിക്കാൻ ആരെങ്കിലും
ലവ് ജോയ് യു സീ ദ ഡിഫറൻസ് ഇസ് ദ വേർഡ് ഇസ് ഡിഫറെൻ്റ് കാരണം നമ്മൾ നോക്കുന്ന ആത്മാവിൻ്റെ ഫലമോ എന്ന് പറയുമ്പോൾ ആ ഫലം എന്ന് പറയുന്നത് ഇവിടെ സ്നേഹം സന്തോഷം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് എ സിമ്പിൾ ഹാപ്പിനെസ്. നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവാം, പക്ഷേ ആ ഒരു സന്തോഷത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആത്മാവ് തരുന്ന ഒരു ഫലമുണ്ട്, അവിടെ ഒരു സന്തോഷം, ആത്മാവിൽ ഉള്ളൊരു സന്തോഷമുണ്ട്, ആത്മാവിലുള്ളൊരു സമാധാനമുണ്ട്, ആത്മാവിലുള്ളൊരു സ്നേഹമുണ്ട്, അതാണ് ആത്മാവിൻ്റെ ഫലം. അതും ലോകം തരുന്ന ഒരു സന്തോഷവുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം നമ്മളുടെ ജീവിതം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇറ്റ്സ് ഇൻ അവർ ഹാൻഡ്സ്. Isn't it? ദൈവം നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതം തന്നിരിക്കുന്നു. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒന്നുകിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളുടെ കാര്യങ്ങൾ ബേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം, ലോകത്തിലെ വ്യക്തി ജീവിതങ്ങൾ, ലോകത്തിലെ ഫിലോസഫികൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് സഭാപ്രസംഗി എക്ലേസിയാസ്റ്റിസ് 3-ാം അധ്യായത്തിലെ ശലോമോൻ പറയുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗം ഒന്ന് വായിക്കാമെങ്കിൽ, സോറി, 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, 2:10, chapter 2 verse 10, Ecclesiastes chapter 2 verse 10. പാട്ട് വായിച്ചു. പാട്ട് വായിച്ച് ഇവിടെ ഇദ്ദേഹം രാജാവായിരുന്നു, അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ സുഖങ്ങൾ ആഗ്രഹിക്കാവുന്നത്, എന്ത് തരത്തിലുള്ള വൈൻ കുടിക്കണമെങ്കിൽ വൈൻ കുടിക്കാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചില്ലറ ഭാര്യമാരല്ലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ലോകത്തിലെ പ്ലഷേഴ്സൊക്കെ എനിക്ക് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ, വട്ട് എവർ മൈ ഐസ് ഡിസൈഡ്, എൻ്റെ കണ്ണ് എന്തൊക്കെ ആഗ്രഹിച്ചോ, ഐ ഡിഡ് നോട്ട് കീപ് ഫ്രം ദം, ഐ ഡിഡ് നോട്ട് വിത്ത് ഹോൾഡ് മൈ ഹാർട്ട് ഫ്രം എനി കൈൻഡ് ഓഫ് പ്ലഷർ. എന്ത് പ്ലഷർ വേണമെങ്കിലും എനിക്ക് താല്പര്യമുള്ളതെല്ലാം ഞാൻ ചെയ്തു. ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു കൺക്ലൂഷനിലോട്ട് എത്തി. എന്താ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ? ഇതായിരുന്നു, ദെൻ ഐ ലുക്ക് അറ്റ് ആൾ ദിസ്, ഹി സേസ്, ദെൻ ഐ ലുക്ക് ഓൺ ഓൾ ദ വർക്ക്സ് ദാറ്റ് മൈ ഹാൻഡ്സ് ഹാഡ് ഡൺ ആൻഡ് ഓൾ ദ ലേബേഴ്സ് വിച്ച് ഐ ഹാഡ് ടോയിൽഡ്, ഇൻഡീഡ് ഓൾ വാസ് വാനിറ്റി. എന്തായിരുന്നു? എല്ലാം മായയും പിന്നെ വൃഥാപ്രയത്നവും അത്ര. ദിസ് ഇസ് ലൈക്ക് ഗ്രാസ്പിംഗ് ഫോർ ദ വിൻഡ്. കാറ്റിനെ പിടിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിച്ച് പുറകെ പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയുള്ളൊരു പോക്കായിരുന്നു എൻ്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ മുമ്പിൽ വെച്ചിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, ലോകത്തിൽ വളരെ നന്നായ ഡിസ്കവറികൾ ചെയ്ത അനേകരുണ്ട്, ദൈവമില്ലാതെ പോയ ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കുമ്പം ഇതിനോട് തുല്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഐ തിങ്ക് മൈ ലൈഫ് ഐ എം ജസ്റ്റ് റണ്ണിങ് ആഫ്റ്റർ സം വിൻഡ്, ദർ വാസ് നോ പ്രോഫിറ്റ് ഇൻ ഓൾ ദീസ് തിങ്സ്. അപ്പം ഇതൊന്നും ചെയ്യേണ്ട എന്നല്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതായിരിക്കരുത് നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഓക്കെ എന്ന് നമ്മൾ തന്നെ. പിന്നെ നമ്മൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം, പിന്നെ കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ മധ്യയിലുണ്ട്. ആ അവരുടെ സ്നേഹമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും, അവരാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ചിലർക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, അല്ലെ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെ അപ്പനമ്മമാർക്ക് വേണ്ടി ജീവിക്കുന്നു. വി ലീവ്, അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ബേസ് ചെയ്ത് എന്തിനാണ് കുഞ്ഞെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ പണ്ടില്ലാത്തതിനെക്കാട്ടിലും എക്കാലങ്ങളിലും ഇച്ചിലൂടെ ക്ലിയറായിട്ട് വരുന്ന സ്വന്തം അമ്മമാർ പോലും കുഞ്ഞിനെ കൊല്ലുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു കാലഘട്ടമായി വരികയാണ്. സോ വാട്ട് ഡു വി സേ? വി സേ, ലെറ്റ് സീ ഐസായ chapter 49, യെശയ്യാവ് 49-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു,
നാൽപ്പത്തി ഒൻപതിന്റെ പതിനഞ്ച്. അതൊക്കെ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പോട്ട് നമ്മളിതൊക്കെ വായിക്കുമ്പം യുനോ ഇറ്റ് ഇസ് എ വെരി റിമോട്ട് പോസിബിലിറ്റി, അതങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്ന് തന്നെ നമ്മൾ തന്നെ ചിന്തിക്കുന്ന ചില ചോദ്യങ്ങൾ കാണും. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഓൾ ക്വൈറ്റ് വെരി പോസിബിൾ. ഇത് വളരെ പോസിബിളായിട്ടും ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതുമായ ഒരു കാര്യമാണ്. ക്യാൻ എ വുമൻ ഫോർഗെറ്റ് ഹെർ നേഴ്സിംഗ് ചൈൽഡ് നോട്ട് ഹാവ് കമ്പാഷൻ ഓൺ ദ സൺ ഓഫ് ഹർ വൂം. പിന്നെ തട്ട് വായിച്ച് ഷുവർലി ദേ മേ ഫോർഗെറ്റ്. എല്ലാവരും മറക്കുന്നൊന്നും പറയുന്നില്ല, പക്ഷെ ചിലർ ഒരു പക്ഷെങ്കിൽ മറന്നേക്കാം, ആ സാഹചര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പം നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി സ്നേഹങ്ങൾ, അത് ഈ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്നേഹം പോലും ഒരു പക്ഷെങ്കിൽ നമ്മളെ മറന്നേക്കാം. ആ മറക്കുമ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്ന യെറ്റ് ഐ വിൽ നോട്ട് ഫോർഗെറ്റ്, ഞാൻ നിന്നെ മറക്കില്ല, അത് പറയുന്ന അതിലുള്ള ഒരു ആ ആത്മാവിലുള്ളൊരു സന്തോഷത്തെക്കുറിച്ചാണ്. അപ്പം നമ്മളുടെ ജീവിതം ഒന്നുകിൽ ലോകത്തിൻ്റെ ഫിലോസഫി വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ദൈവവചനപ്രകാരം നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദീസ് തിങ്സ് ദാറ്റ് വി റൈറ്റ് ടു യു ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിലെ നാലാമത്തെ വാക്യം, അവയാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. ഏതിനാൽ? ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ആ ഒരു മൂന്നാമത്തെ വാക്യം രണ്ടും മൂന്നും വായിച്ച്, അപ്പൊ ഇവിടെ അദ്ദേഹം പറയുകയാണ്, സി ഞാൻ എൻ്റെ ജീവിതം ബേസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ കാര്യങ്ങൾ വച്ചിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ യഥാർത്ഥമായ സന്തോഷം, നിറഞ്ഞു നിൽക്കുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജോയ് വിച്ച് ട്രൂലി വിച്ച് ഗോഡ് ഹാവ് ഇൻ ഹിസ് ഹാർട്ട്, അത് നിറഞ്ഞു നിൽക്കുവാനായിട്ട് എൻ്റെ ജീവിതം കാണും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ചോദിക്കേണ്ടത്, അപ്പം ഇതിന് ഇടയിൽ വരുന്ന ഏത് കാര്യങ്ങളും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവേശുവിൽ, ക്രിസ്തുവേശുവിൽ ഞാൻ പറഞ്ഞത് ക്രിസ്തുവേശുവിലല്ലാത്തവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. ക്രിസ്തുവേശുവിലുള്ള ഒരാൾക്ക് മാത്രമേ എൻജോയ് ചെയ്യുവാനും അറ്റൈൻ ചെയ്യാനും പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അല്ലാതെ ക്രിസ്തു എന്ന സ്നേഹിതനെ അറിഞ്ഞതുകൊണ്ട് ഇത് ഉണ്ടാകുകയില്ല. കാരണം ഞാൻ വ്യക്തമായി പറയട്ടെ, ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം, അടുത്ത വാക്യം, അപ്പം ഇവിടെ ഒരു വേറൊരു ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വ്യക്തമായി മനസ്സിലാക്കണം, ഈ ജനനം നമ്മുടെ ബയോളജിക്കലായിട്ടുള്ളൊരു ജനനമല്ല. എല്ലാവരും ബയോളജിക്കലി ഈ ലോകത്തിൽ ജനിക്കും, പക്ഷേ ആ ഒരു ജനനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്താൽ വീണ്ടും ജനിക്കുന്ന, ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അവൻ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഒമ്പതാമത്തെ വാക്യം, ഹുവർ ഹാസ് ബീൻ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് സിൻ. ഒമ്പതാമത്തെ വാക്യം, മനസ്സിലായോ? അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അത് അവനെ പാപത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ അവനെ അതിൽ നിന്നും അവൻ്റെ ഹൃദയത്തിനകത്തുള്ളിൽ ഭയങ്കര വേദനയാണ്. പാപം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പാപമായി ഈ കൂട്ടായ്മയിൽ, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിലോട്ട് നമ്മളെ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോഴേക്കും, മനസ്സിലായോ?
പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നമ്മളെയും കൂടെ ആ ഒരു ഫെലോഷിപ്പിലേക്ക് വരാനായിട്ട് ആദിയിൽ ഈ ആദാമിന് നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ കൂട്ടായ്മയിലോട്ട് കൊണ്ടുവരുന്നത് ഒരു വീണ്ടും തന്നെ അനുഭവത്തിൽ കൂടെയാണ്. അത് ലോകത്തിലുള്ളൊരു വ്യക്തിക്ക് ലഭിക്കത്തില്ല. യേശുവിനെ ഫ്രണ്ടായിട്ട് എല്ലാവർക്കും ആകാം. യേശു നല്ലവനാണ്, യേശു നല്ല മോറൽ ലീഡറാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അതല്ലിത് ഇത് പറയുന്നത് ഒരു വീണ്ടും ജനന അനുഭവമാണ്. ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ വിത്താവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് ദൈവജനം പറയുന്നു. അപ്പോൾ അവന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് പാപത്തെ വെറുക്കുകയും പാപത്തിൽ നിന്ന് അകന്നു നടക്കുകയും ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാം. ഒമ്പതാമത്തെ പക്കം എന്നുള്ള വായിച്ചേ, ഹൂവർ ഹാസ് ബീൻ ബോൺ ഓഫ് ഗോഡ് അവിടെ മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്ന്, ഹു ഹാസ് ബീൻ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് സിൻ, ഫോർ ഹിസ് സീഡ് റിമെയിൻസ് ഇൻ ഹിം ആൻഡ് ഹി കനോട്ട് സിൻ ബിക്കോസ് ഹി ഹാസ് ബീൻ ബോൺ ഓഫ് ഗോഡ്. അവൻ ദൈവത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവനെ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിക്കുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ തുടക്കം വരാൻ പറ്റത്തുള്ളൂ. ദ സ്റ്റാർട്ടിങ് ഓഫ് ദ ജേർണി ഓൺലി സ്റ്റാർട്ട്സ് ദിയർ. ആ മുമ്പോട്ടുള്ള യാത്ര അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ജോലി തരും, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കടഭാരം മാറും, ദൈവത്തോട് ചോദിച്ചാൽ അവൻ നമുക്ക് ഭക്ഷണം തരും, ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് പാർപ്പിടം തരും. ദൈവം നല്ലവനാണ്, അതുകൊണ്ട് ഇതെല്ലാം തരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദ ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ദ ജോയ് ഓഫ് എറ്റേണൽ ലൈഫ്, അത് വരണമെങ്കിൽ ഇറ്റ് ഇസ് എ ഡിഫറെൻ്റ് തിങ്. ഇത് രണ്ടും രണ്ട് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നല്ലവനായതുകൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യും. ദൈവത്തോട് കരുണിച്ച് പ്രാപ്തി പരീക്ഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിൽ തൊട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാം ദൈവം, നമ്മുടെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകണം, നിങ്ങളെ ദൈവം സഹായിക്കും. നിങ്ങളുടെ കടഭാരമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം സഹായിക്കും. രോഗം വരുമ്പം പ്രാർത്ഥിക്കണം, ദൈവം സഹായിക്കും. എല്ലാം ശരിയാണ്. പക്ഷേ ഇറ്റ് ഈസ് അനദർ തിങ് ടു ബി ബോൺ അഗെയിൻ ആൻഡ് ടു ലീവ് ഇൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നത് ഒന്ന്, ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുന്നു. രണ്ട്, ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്നു. ഒന്നൊരു ഉടമ്പടി ബന്ധം. ഇത് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ കർത്താവുമായിട്ടുള്ള ബന്ധം കോൺട്രാക്ട്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ റെൻറ്റ് കോൺട്രാക്ട് ഉണ്ട് അല്ലേ? 11 മാസം അല്ലേ 12 മാസം നമുക്ക് റെൻറ്റ് കോൺട്രാക്ട് ഉണ്ട്. ആ 12 മാസം കഴിഞ്ഞ് ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ? ആ കോൺട്രാക്ട് കഴിഞ്ഞു. ദൈവവുമായിട്ട് കോൺട്രാക്ട് ബന്ധമല്ല, കവനൻ്റ് റിലേഷൻഷിപ്പാണ്. കവനൻ്റ് റിലേഷൻഷിപ്പ് എന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഉടമ്പടിയാണ്. ഞാൻ ഒന്ന് യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ബൈ ദിസ് അപ്പം ഈ ഒരു ബൈ ദിസ് വി നോ ദാറ്റ് വി നോ ഹിം ഇഫ് വി കീപ് ഹിസ് കമാൻഡ്മെന്റ്സ്. അടുത്ത വാക്യം, അടുത്ത വാക്യം, അപ്പം ഇവിടെ പറയുന്നത് ഞാനതാ പറഞ്ഞ രണ്ട് കാര്യം ഇതിനകത്ത് വരുന്നു. ഒന്ന്, ഒരു ഉടമ്പടി ബന്ധത്തിലോട്ട് കടന്നു വരുന്നു. രണ്ട്, ഒരു സ്നേഹബന്ധത്തിലോട്ട് കടന്നു വരുന്നു. മനസ്സിലായോ? ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടയ്ക്കാൻ പറ്റാത്തതൊന്നാണ്. അതുകൊണ്ടാണ് ഞാനും അവനുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. രണ്ട്, അതുകൊണ്ടാണ് ഈ കർത്താവിന് രക്ഷിക്കപ്പെടുന്ന സമയത്തേക്ക് നമ്മൾ പറയുമ്പം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറയണം അല്ലേ? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ കല്യാണത്തിന് മുമ്പ് പലപ്പോഴും എല്ലാവരെയും കൊണ്ടും ഇന്ന ആളിനെ കൊണ്ട് നിനക്ക് ഭർത്താവായിട്ട് എടുക്കാൻ മനസ്സുണ്ടോ, അല്ലെങ്കിൽ ഭാര്യയോട് തിരിച്ചും അവിടെ വച്ച് ചോദിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നാ? കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒന്നുകൂടെ അത് പറയുക. എല്ലാം തീരുമാനിച്ചതാണ്, സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ അവിടെ വെച്ച് ഒന്നുകൂടെ പറയുക. കാരണം ഈസ് ഇറ്റ് റിയലി ഫ്രം യുവർ ഹാർട്ട്?
ഇവിടെ ആ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നമുക്ക് വരാം. ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരികയും അതോടുകൂടെ തന്നെ അടുത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, ഒരു സ്നേഹബന്ധത്തിലോട്ട് വരിക. വി കം എ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഉടമ്പടി എന്ന് പറയുമ്പോഴേക്കും അത് ചെയ്യണമല്ലോ അല്ലേ, അത് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി തെറ്റുമല്ലോ. ക്രിസ്ത്യ ജീവിതം അങ്ങനെ കൊണ്ടുപോകാൻ ഒത്തിരി പേരുണ്ട്, ഇത്രയൊക്കെ ചെയ്തേലേ അങ്ങ് കയറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നു. ഉടമ്പടി ബന്ധം അങ്ങനെയാണ്, പക്ഷേ സ്നേഹബന്ധം അങ്ങനെയല്ല. സ്നേഹബന്ധം അങ്ങനെയല്ല, അവൻ എന്നോട് പറഞ്ഞാലും തന്നാലും ചെയ്തില്ലെങ്കിലും ഒക്കെ ഞാൻ അവനെ സ്നേഹിക്കും. മനസ്സിലായോ? അപ്പോൾ ഉടമ്പടി ബന്ധത്തിലോട് സ്നേഹബന്ധത്തിലോട്ട് കടന്നു വരിക. ഇപ്പോൾ കർത്താവ് പറയണം, അപ്പോൾ കർത്താവിൻ്റെ സ്നേഹബന്ധം ഇങ്ങോട്ട് പറഞ്ഞെന്താണെന്നറിയോ, നമ്മൾ ആ വാക്യം നമ്മൾ വായിച്ചു, എൻ്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഉടമ്പടിയിലെ സ്നേഹം കണ്ടു, ഉടമ്പടി മാത്രമല്ല സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അവനെന്നെ സ്നേഹിച്ചു, ആദ്യം അവനെന്നെ സ്നേഹിച്ചു. പറയണം, ആ ഉടമ്പടി വന്നതെങ്ങനെ, ക്രിസ്തുവേഷൻ്റെ മരണത്താലും ക്രിസ്തുവേഷൻ്റെ പുനരുദ്ധാനത്താലും എനിക്ക് ആ ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ആ ജീവനിലോട്ട് എന്നെ കൊണ്ടുവന്നേച്ച് എന്നോട് പറയാണ്, നീ ഉടമ്പടി ഉണ്ട് ശരിയാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്തായിട്ട് മോശയോട് പറയുന്ന ചില സാധനങ്ങൾ, മോശോ ഞാൻ നിൻ്റെ മുമ്പാകെ ഞാൻ ഏഞ്ചൽസിനെ അയക്കാം. മോശ പറഞ്ഞ്, വേണ്ട, എനിക്ക് നീ തന്നെ വേണം. ദർ ഇസ് എ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പം ആ സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില ഉലച്ചിലുകളെയാണ് ശരിക്കും മമ്മി യോഹന്നാൻ്റെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചൊവ്വാഴ്ച നമ്മളത് വായിച്ചു, ലോകസ്നേഹം. ലോകസ്നേഹം നമ്മൾ വായിച്ച വാക്യം രണ്ടാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, വേഴ്സ് 15, ചാപ്റ്റർ 2 വേഴ്സ് 15, 16 ആൻഡ് 17. അപ്പം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബേസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ശലോമോൻ ചെയ്ത പോലെ മുമ്പോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ലോകത്തെ നിങ്ങൾ സ്നേഹിക്കണം, ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായി ചെയ്യണം, അതിനായിട്ട് വേണ്ടി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ റിസോഴ്സുകളും സ്പെൻഡ് ചെയ്യണം, കണ്ണിന് മുമ്പിലുള്ളതൊന്നും വിലക്കരുത്, അങ്ങനെ വേണം. പക്ഷേ അങ്ങനെ പോയാൽ ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ലാണ്. പക്ഷേ ലോകത്തിലെ കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല ഇവിടെ പറയുന്നത്. വി ഹാവ് ടു യൂസ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ എർത്ത്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം, ഈ ലോകത്തിൽ സൃഷ്ടി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളിതിനെ ഒന്നും സ്നേഹിക്കരുത്. ദ പ്രൈഡ് ഓഫ് ലൈഫ്, ഈ ലോകത്തിലെ ആ ധനത്തിൻ്റെ വഞ്ചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള സ്നേഹ ഉടമ്പടിയുടെ ഇടയിൽ കയറി വരുന്ന കരടായിത്തീരുവതെല്ലാം. അപ്പോൾ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലോകസ്നേഹം കടന്നു വരുവാൻ ഇടയാകരുത്. നമ്മൾ ചൊവ്വാഴ്ച കേട്ടു, പിന്നീട് പറയുന്നത് രണ്ട് കാര്യം ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഈ എല്ലാവരും കൂടെ പോകുമ്പോൾ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എന്ന് പറയുന്ന പോലെ എളുപ്പമാണ്. ഈ കൂട്ടത്തിൽ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടാൻ പാട്ട് അറിയണമെന്നില്ല അല്ലേ, അറിയണമെന്നില്ല. അതുപോലെ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരും പോയി നമ്മളെല്ലാവരും വിശ്വാസികളാണെന്ന് ചോദിച്ചാൽ വിശ്വാസികളാണെന്നൊക്കെ പറയും, പക്ഷേ ഇത് തിരിച്ചറിയാൻ ഒരാവശ്യം ഉണ്ടെന്ന് തോന്നിയപ്പോൾ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ഇൻ ദിസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഡെവിൾ ആർ മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെളിവാകുന്നു, വെളിപ്പെടുന്നു. എങ്ങനെ വെളിപ്പെടുന്നേ, എങ്ങനെ വെളിപ്പെടുന്നേ, രണ്ട് കാര്യം എഴുതിയേക്കുന്നത്. ഒന്നെന്നറിയോ, ഹുവർ ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നെസ്, ഹുവർ ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നെസ്, നീതി പ്രവർത്തിക്കാത്തവൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാക്യം വായിച്ചു, ഫിസിക്കൽ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ആ കവചത്തെക്കുറിച്ച് പറയുമ്പോൾ, നീതി എന്ന കവചം പ്രാർത്ഥിക്കാനായിട്ട് കയറുമ്പോൾ നീതിയായിട്ടുള്ളതൊന്നും അല്ല നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കയറരുത് കേട്ടോ, കയറരുത്. കാരണം അമ്പ് നേരെ കൊള്ളുന്ന നെഞ്ചത്തായിരിക്കും,
മനസ്സിലായോ? പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കയറുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് അടുത്ത് വരുമ്പോൾ കർത്താവെ ആ നീതി എന്നുള്ള കവചം നമുക്ക് ധരിക്കാനായിട്ട് പറ്റുന്നു. ക്രിസ്തുയേശുവിൻ്റെ നീതിയാണ്, പക്ഷേ നമ്മളുടെ നീതിയും അതിൻ്റെ ഭാഗമാണ്. ഒബീഡിയൻസ് ഇൻ ഇറ്റ്. ദ ലോർഡ് വെൻ ഹി ടോക്സ് ടു യു മെനി തിങ്സ്, ദൈവം നിങ്ങളോട് പല കാര്യങ്ങൾ പറയുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മൾ ധരിക്കുന്നത്. ശരിയാണ്, നമ്മളുടെ നീതി ഒന്നുമില്ല, പക്ഷേ ദൈവം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ അനുസരിക്കാനായിട്ട് അവിടെയൊക്കെ പറയുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും, മനെ അതൊക്കെ നീയൊക്കെ അനുസരിച്ചായിരുന്നു? ആ ചോദ്യങ്ങൾ അപ്പം നീതി പ്രവർത്തിക്കുക. അതപ്പം നമ്മുടെ ജീവിതത്തിൽ അപ്പം പലരും പറയുന്നത് ക്രിസ്തുയേശുവിന് നീതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം ഓക്കെയാണല്ലോ എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പറയണല്ല, നീതി പ്രവർത്തിക്കാത്ത വിനും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുയേശുവിൻ്റെ നീതിയാണ് നമ്മളെ പൊതിയുന്നത്, ശരിയാണ്. അങ്ങനെ പറയുമ്പോൾ അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു ഒരു പാസ് ലഭിക്കാനായിട്ട് നോക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഹൂഎവർ ഡസ് നോട്ട് പ്രാക്ടീസ് റൈറ്റസ്നെസ് ഇസ് നോട്ട് ഓഫ് ഗോഡ്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ നീതിയിൽ പൊതിഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം? നീതിയുടെ പ്രവർത്തികൾ ചെയ്യണം. മനസ്സിലായോ? അതിന് എത്ര ഏത് കൂട്ടായ്മയും നമ്മൾ പോയിരുന്നെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ, ഒരു വ്യത്യാസമില്ല. നമുക്ക് നമ്മളെ തന്നെ കണ്ണി പൊടിയിടാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എവിടെ ചെന്നിരുന്നാലും ആ ദൈവത്തിൻ്റെ നീതി നമ്മളെ പൊതിയുന്നെങ്കിൽ പോലും കർത്താവ് നമ്മുടെ നീതി പ്രവർത്തികൾ എവിടെയെന്ന് ചോദിക്കും. ശരിയാണ്, നമ്മളുടെ നീതി പ്രവർത്തികൾ കറപുരേണ്ടത് പോലെയാണ്. പക്ഷേ ദ ലോർഡ് ഇസ് ലുക്കിംഗ് അറ്റ് അസ്, അവർ ടെസ്റ്റിമണി ഇൻ ക്രൈസ്റ്റ്. രണ്ടാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാവോ? സഹോദരനെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ സാരമില്ല, എനിക്കെങ്ങനെ പറ്റുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ, ജെയിംസ് ചാപ്റ്റർ 3, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. വളരെ വേഗത്തിൽ വായിച്ചു പറയാം, പതുക്കെ വായിച്ചു പറയാം. എന്നാൽ നിങ്ങൾക്ക് വായിച്ചാറേ, പതുക്കെ വായിച്ചു പോയി. പിന്നെ അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ? എനിക്കറിയത്തില്ല ഉണ്ടാകാറുണ്ടോ എന്ന്, പക്ഷേ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ശാഠ്യവും ബിറ്റർ എൻവി ആൻഡ് സെൽഫ് സീക്കിംഗ് ഇൻ യുവർ ഹാർട്ട്സ്, സ്വന്തം ഇഷ്ടം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പൊങ്ങി വരുമ്പോൾ നിങ്ങൾ സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്, നിങ്ങൾ പറയരുത് ഓ ഇത് ഉയരത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് കണ്ണിപ്പൊടിയിടല്ലേ. താട് വായിച്ചേ, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അല്ല എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ എന്താണത്? അത് ഭൗമികമാണ്, ലോകത്തിലെ എർത്തിലിയാണ്. പിന്നെ പ്രാകൃതവും അത് പൈശാചികവുമാണ്. താട്ട് വായിച്ചേ, വേർ എൻവി ആൻഡ് സെൽഫ് സീക്കിംഗ് എക്സിസ്റ്റ്, കൺഫ്യൂഷൻ ആൻഡ് എവറി ഈവിൾ. നൗ യു കെൻ കോൾ എനി നെയിം യു ലൈക്ക് ആൻഡ് യു കെൻ സേ ഐ ലവ് മൈ ലോർഡ് എ ലോട്ട്. അപ്പോസ്തലൻ തിരിച്ച് ചോദിക്കുകയാണ്, നിൻ്റെ സാക്ഷിയുടെ, നിൻ്റെ സഹോദരനോടുള്ള സ്നേഹയുടെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ മൈ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ, അങ്ങേരെ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ തിരിച്ച് ചോദിക്കുന്നത്. അത് ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോസ്തലൻ അതിന് മറുപടി പറയുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ താട്ട് വായിച്ച് 3:11-12. ഇവിടെ ഒരു ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയാം. എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ് കായനും ആബേലും. നമ്മൾ അക്ഷരികമായി അത് വായിക്കുമ്പോൾ നമുക്കൊന്നും കാണുന്നില്ല. രണ്ടുപേരും മീറ്റിങ്ങിന് വന്നു, രണ്ടുപേരും ആരാധിച്ചു, രണ്ടുപേരും അവരുടെ ഉള്ളതിൽ നിന്നൊക്കെ കൊണ്ടുവന്നു എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ
ആ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിസ് വർക്ക്സ് വേർ ഈവിൾ. കായിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹിസ് വർക്ക്സ് വേർ. ആ സൗര മീറ്റിങ്ങിന് വന്നായിരുന്നല്ലോ, വന്നു, പാട്ടൊക്കെ പാടിയായിരുന്നല്ലോ, പാടി, അവൻ സാക്രിഫൈസ് കൊണ്ടുവന്നായിരുന്നല്ലോ, കൊണ്ടുവന്നു, കുറച്ചൊക്കെ കർത്താവിന് കൊടുത്തായിരുന്നല്ലോ, കൊണ്ടുവന്നു, കൊടുത്തിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഹിസ് വർക്ക് ഈസ് ഈവിൾ. ഓ, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ, ആ കണ്ണിൻ്റെ മുമ്പാകെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് ഓർക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ ആ ഭാഗത്തിൽ ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 3 എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അതിനെ രേഖപ്പെടുത്തിയത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആ 4-ാമത്തെ വാക്യം, ആ സോറി, 4:4 മതി. ഇവിടെ കൊണ്ടാണ് രണ്ടുപേരും കൈൻ ബോട്ട് ഓഫറിംഗ് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ഗ്രൗണ്ട് ടു ദ ലോർഡ്. അവിടെ നിന്ന് മീറ്റിങ്ങിന് വന്നോ ചോദിച്ചാൽ വന്നു, ബൈബിൾ വായിച്ചോ ചോദിച്ചാൽ വായിച്ചു, പ്രാർത്ഥിച്ചോ ചോദിച്ചാൽ പ്രാർത്ഥിച്ചു, ഒക്കെ ശരിയാണ്. ഇവർ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ പുറത്തു നിന്ന് പല കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ ഹാർട്ട് ഓഫ് ഹാർട്ട്സ്, ദ ലോർഡ് റീഡ്സ് അവർ ഹാർട്ട്സ്. നമ്മളെ രഹസ്യങ്ങൾ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നോക്കി വെച്ച് പറയാം, ക്ലിയറായിട്ട് പറയാം, ലോർഡ് റെസ്പെക്റ്റഡ് ഏബിൾ, ലോർഡ് റെസ്പെക്റ്റഡ് ഏബിൾ. വിൽ ദ ലോർഡ് റെസ്പെക്റ്റ് ഏബിൾ എന്ന് പറയുന്ന പോലെ, വിൽ ദ ലോർഡ് റെസ്പെക്റ്റ് അസ്. ദൈവം നമ്മളെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുമോ? ആൻഡ് ഹിസ് ഓഫറിങ്സ്, ആൻഡ് ഹിസ് ഓഫറിങ്സ്. കാര്യങ്ങളൊക്കെ ഓഫറിങ് കൊടുക്കേണ്ടെന്നല്ല, മീറ്റിങ്ങിന് പോകേണ്ടെന്നല്ല, കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല, പക്ഷേ റെസ്പെക്റ്റഡ് ഏബിൾ ആൻഡ് ഹിസ് ഓഫറിങ്സ്. എന്നാൽ തൊട്ടടുത്ത വാക്കി തേക്കുന്നത്, ഹി ഡിഡ് നോട്ട് റെസ്പെക്റ്റ് കെയിൻ ആൻഡ് ഹിസ് ഓഫറിങ്. എന്നാൽ ഒന്ന് യോഹന്നാനി വന്നപ്പോഴേക്കും അപ്പോസ്തലൻ എഴുതുന്നത് കെയിൻ വാസ് ഈവിൾ. പ്രൈസ് ഗോഡ്. സോ ദാറ്റ് മീൻസ് രഹസ്യത്തിൽ കാണുന്ന കർത്താവിൻ്റെ മുമ്പിൽ കായിനെ കുറിച്ച് ദൈവത്തിന് പറയാനുണ്ടായിരുന്നു ഇതായിരുന്നു, കായിൻ ഒരു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു, അതുകൊണ്ടാണ് കായിൻ്റെ കാര്യങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം, നമുക്ക് പേരുകളൊക്കെ നമുക്കുണ്ടായിരിക്കാം, ക്രിസ്ത്യാനിയാണെന്നുള്ള പേരോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇസ് ഇറ്റ് റിയലി കമ്മിങ് ഔട്ട്? ആർ യു ഇൻ ദ ജോയ് ഓഫ് ദ ലോർഡ്? കർത്താവ് തന്നിരിക്കുന്ന ആ സന്തോഷത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർപ്പിക്കുമ്പോൾ, കർത്താവേ ഇനോ, അത് ഞാൻ പറഞ്ഞല്ലോ, ദോസ് ഹു ആർ റൈറ്റിംഗ് എക്സാം ഓൺലി വിൽ ഫെയിൽ. അല്ലേ, എക്സാം എഴുതാത്ത ആരെങ്കിലും തോക്കുമോ? ഇല്ല. 1-ാം ക്ലാസ് പഠിച്ചു മതി എന്ന് പറഞ്ഞിട്ട് 2-ാം ക്ലാസ്സിലോട്ട് പോകാത്തവൻ എക്സാം എഴുതത്തിൽ തോക്കത്തുമില്ല. അതുപോലെ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴേ യു ഫേസ് ഓൾ ദീസ് തിങ്സ്. ഡിയർ ബ്രദേഴ്സ്, വെൻ വി സ്ട്രൈവ് ടു ഗോ ഫോർവേഡ് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ ജോയ് ഓഫ് ദ ലോർഡ്, ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ, കർത്താവേ അങ്ങയുടെ ആ ഒരു സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് എന്നോട് പറയുമ്പോൾ, ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ ഞാൻ വീണേക്കാം, പക്ഷേ വെൻ ഐ സീ ഈവിൾ ഇൻ മൈ ഹാർട്ട് ഐ ഷുഡ് ഹാവ് റിപ്പെൻറ്റഡ്. യു നോ വാട്ട് ഈസ് ലോർഡ്സ് അഡ്വൈസ് ടു കെയിൻ? കായിൻ്റെ, കായിനോട് ദൈവത്തിൻ്റെ അഡ്വൈസ് എന്തോ ആയിരുന്നു ആ അധ്യായത്തിൽ തന്നെ. കായിൻ്റെ, കായിനോട് ദൈവത്തിൻ്റെ അഡ്വൈസ് ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു കായിനോട്. 4-ാം അധ്യായത്തിൽ 10-ാം വാക്യം, നോ 7-ാം വാക്യം, വേഴ്സ് 7, ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ദാറ്റ്
If you do well, you must do well. And then what will happen? You will be accepted. If you would have done good, I would have accepted you. The Lord is not partial. കഴിഞ്ഞ ആഴ്ചകളിലെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ ദ ലോർഡ് ഇസ് നോട്ട് പാർഷ്യൽ. ആരെയും ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. കൈനോട് ആബേലിനോട് ഒരു പാർഷ്യാലിറ്റി ഇല്ല. ഇവിടെ പറഞ്ഞു, ഇഫ് യു ഹാവ് ഡൺ വെൽ, ഐ വുഡ് ഹാവ് അക്സെപ്റ്റഡ് യു. ഇഫ് യു ഡോണ്ട് ഡു, ഇഫ് യു ഡു നോട്ട് ഡു വെൽ, സിൻ ലൈസ് അറ്റ് ദ ഡോർ, ഇഫ് ദാറ്റ്സ് ഈവൻ വേഴ്സ്. പക്ഷേ നീ ഇങ്ങനെ പോയാൽ പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. പക്ഷേ യു മസ്റ്റ് മാസ്റ്റർ ഓവർ ഇറ്റ്. ദൈവം എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവനെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ആ സ്നേഹത്തിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, സ്നേഹം, ഉടമ്പടി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടിയിലോട്ട് മടങ്ങി വരണം. എൻ്റെ ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തിലോട്ട് മടങ്ങി വരണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ലോർഡ് റിസ്റ്റോർ മീ. ആ ഒരു പോയിൻ്റിൽ കൈൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട്, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മർഡർ അവിടെ നടക്കുകയല്ല. പക്ഷേ ഹി ഡിഡ് നോട്ട്, ഹി കണ്ടിന്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല അല്ലെങ്കിൽ ദൈവം വാണിങ് തരാതെ, ബി വെരി ക്ലിയർ ഓൺ ദസ്, ദൈവം വാണിങ് തരാതെ ആരെയും മുമ്പോട്ട് വിടുന്നില്ല. മേ ബി വൺ, നിങ്ങൾ ഏത് കാര്യം പുറകോട്ട് നോക്കിയോ, 1, 2, 3 times God would have warned each one of us before something he does it on us. ഇപ്പം ഇവിടെ കൈനോടുള്ള ഡീലിങ്ങിൽ പോലും ദൈവം വാൺ ചെയ്യാം, കൈൻ ടേക്ക് കെയർ, ദ സിൻ ഈസ് അറ്റ് യുവർ ഡോർ, ഇഫ് യു ഡോണ്ട് ടേക്ക് ഓവർ ഇറ്റ്, ഇറ്റ് വിൽ ടേക്ക് ഓവർ യു. അതാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം വാണിങ് തന്നിട്ടാണ് ഒരു കാര്യങ്ങൾ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകും. സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ വാണിങ്ങൾ നമ്മൾ അവഗണിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ദൈവത്തോട് വന്നി, കർത്താവേ, ഐ വോണ്ട് കം ബാക്ക് ടു ദ കവനൻറ്റ്, ഐ വോണ്ട് കം ബാക്ക് ടു ദ ലവ് റിലേഷൻഷിപ്പ് ഫ്രം വിച്ച് യു ഹാവ് കോൾ മീ. എന്നെ നീ വിളിച്ച ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ലോർഡ് വിൽ റിസ്റ്റോർ അസ്. ദൈവം സഹായിക്കും.